എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശർക്കര വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പായസമായിട്ടാണ്. ഈ ഒരു പായസത്തെ നെയ് പായസം എന്നും ശർക്കര പായസം എന്നും കടും പായസം എന്നും ടെമ്പിൾ പായസം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കി വരാം. ഇതിനു വേണ്ടി ആദ്യം എടുക്കേണ്ടത് ഉണക്കലരിയാണ്. ഞാനിവിടെ ഒരു കപ്പ് ഉണക്കലരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരിയാണിത്. ഇത് കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം. ഇനി പായസത്തിലേക്ക് ആവശ്യമായ ശർക്കര എടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇത് അരിച്ച് വേണം പായസത്തിലേക്ക് ചേർക്കാൻ. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടകളില്ലാതെ വേണം ഇളക്കി കൊടുക്കേണ്ടത്. കട്ടകൾ മാറിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 3 ഏലയ്ക്ക ഒന്ന് ചതച്ചതും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 പിഞ്ച് ഉപ്പും ചേർത്ത് പായസം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം പായസം ഇരിക്കാൻ. പായസം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലസ് കിച്ചൻ.